ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ലിസൺ ടു ദ മൗണ്ടൻ എന്നുള്ള പ്ലേ ആണ്. അത് എഴുതിയിട്ടുള്ളത് കാവേരി നമ്പീഷനാണ്. അപ്പോൾ രണ്ട് സീനുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതേപോലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തതാണ്. ആരൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ്? മെയിനായിട്ട് വരുന്ന ഒരു ഗ്രാൻഡ് മദർ വരുന്നുണ്ട്. അതുപോലെ നാരായൺ എന്ന് പറയുന്നത് സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. പിന്നെ ഒരു രാമണ്ണയുണ്ട്, രാമണ്ണ ടീ ഷോപ്പ് ഓണറാണ്. പിന്നെ ഒരു ശാസ്ത്രി, കണ്ണൻ, രുദ്രപ്പ ഇവർ ഒരു ഗ്രാമവാസികളാണ് അവിടെയുള്ള. ദെൻ സാഗർ എന്ന് പറയുന്ന ആൾ ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. പിന്നെ ഒരു മൾട്ടി മില്യനയർ, ചില മില്യനയർ ഇൻഡസ്ട്രിയലിസ്റ്റ്, ഒരു ബിസിനസ്മാൻ, കൊടീശ്വരനായ ഒരു ബിസിനസ്മാൻ ഉണ്ട്, അദ്ദേഹമാണ് ദീക്ഷിത്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് ഈ ഒരു പ്ലേയിലുള്ളത്. ഫസ്റ്റ് തന്നെ സീൻ വണ്ണിൽ നമ്മൾ കണ്ടു. സീൻ വണ്ണും അതുപോലെ സീൻ ഫോറും കർട്ടൻ്റെ മുന്നിലായിട്ട്, ഇൻ ഫ്രണ്ട് ഓഫ് ദി കർട്ടൺ ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ കർട്ടൺ പൊന്താതെ അതിൻ്റെ സ്റ്റേജിൻ്റെ മുന്നിലായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സീൻ വണ്ണിൽ നമ്മൾ ഗ്രാൻഡ് മദറെ കണ്ടു. ഗ്രാൻഡ് മദർ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അല്ലേ. ആ ഒരു സമയത്താണ് ഒരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട് തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് എന്ന് പറയുകയാണ്. എന്നിട്ട് ആ ഒരു എന്താണ് ആ ഷോക്കിംഗ് ന്യൂസ് എന്നുള്ളത് ഗ്രാൻഡ് മദർ നമുക്ക് കാണിച്ചു തരുകയാണ്. പിന്നീട് ആ ഒരു ഇതിൽ സ്റ്റേജിലോട്ട് എൻ്റർ ചെയ്യുന്നത് നാരായണനും അതുപോലെ സാഗറുമാണ്. നാരായണൻ ഗ്രാൻഡ് മദറിൻ്റെ ഗ്രാൻഡ് സൺ ആണ്. സാഗർ എന്ന് പറയുന്ന ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അതിൽ ആ ഒരു സീനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ സീൻ ടുവിൽ രാമണ്ണയുടെ ടീ ഷോപ്പാണ് സീൻ ടുവിൽ. ആ സാഗറും രാമണ്ണയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു വില്ലേജിൽ എന്തോ ഒരു പുതിയൊരു സംഭവം കൊണ്ടുവരാൻ നിൽക്കുകയാണ് സാഗർ. സാഗർ എന്ന് പറയുന്ന ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. അപ്പോൾ സാഗർ ഒരു അവിടെ വെച്ചാൽ ധർമ്മഗിരി മൗണ്ടിൻ്റെ മുകളിൽ ഒരു 5-സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. വെച്ചാൽ പ്ലാനിങ് അല്ല, അദ്ദേഹം കോൺട്രാക്ടർ എടുത്തതാണ്. അപ്പോൾ ദീക്ഷിതാണ് അവിടെ അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. വെച്ചാൽ ഒരു 5-സ്റ്റാർ ഹോട്ടൽ വെച്ചാൽ ഒരുപാട് റൂമുകളും എല്ലാ സ്വിമ്മിംഗ് പൂളും എല്ലാ ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു 5-സ്റ്റാർ ഹോട്ടലാണ് അവർ മലമുകളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നാരായണനും അതുപോലെ രാമണ്ണയും ഒക്കെ അതിനെ എതിർക്കുന്നുണ്ട്. കാരണം അവരുടെ ആ ഒരു ധർമ്മഗിരി എന്ന് പറയുന്ന ആ ഒരു മലമുകളിൽ അവരുടെ ടെമ്പിളുണ്ട്. 300 വർഷക്കാലം പഴക്കമുള്ള ടെമ്പിളാണത്. അപ്പോൾ അതത്രയും അവർ സാക്രഡ് ആയിട്ടാണ് കാണുന്നത്, ചില ദൈവികമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വില്ലേജിലെ ആൾക്കാർ അങ്ങനെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, അവരറിഞ്ഞിട്ടില്ല അവരുടെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു 5-സ്റ്റാർ ഹോട്ടൽ വരുന്ന കാര്യം അവരറിഞ്ഞിട്ടില്ല. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വാഗ്ദാർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം സാഗർ പറയുന്നുണ്ട് എന്തായാലും നാളെ അവിടെ ലോറിയും സാധനങ്ങളെല്ലാം ഇറക്കും, പണി തുടങ്ങും എന്നുള്ള ഒരു സംസാരമായിരുന്നു ആ ഒരു സീൻ ടുവിൽ നമ്മൾ കണ്ടിരുന്നത്. ഇനി അടുത്തത് സീൻ 3 നോക്കാം. കട്ടൺ വേഴ്സസ് രാമണ്ണാസ് ടീ ഷോപ്പ്. നാരായൺ, രാമണ്ണ, ശാസ്ത്രി, രുദ്രപ്പ ആൻഡ് കണ്ണൻ ആർ ടോക്കിംഗ് എക്സൈറ്റഡ്ലി. അതിനെന്തായത് 3-ാമത്തെ സീനാണ്. അപ്പോൾ 2-ാമത്തെ സീൻ കഴിഞ്ഞപ്പോൾ കർട്ടൻ താഴ്ത്തിയിരുന്നു, ഇനി 3-ാമത്തെ സീനാണ്. അപ്പോൾ വീണ്ടും രാമണ്ണയുടെ ടീ ഷോപ്പ് തന്നെയാണ്. അവിടെ ആരൊക്കെയുണ്ട്? നാരായണനുണ്ട് അതേപോലെ രാമണ്ണയുണ്ട്, ശാസ്ത്രി, രുദ്രപ്പ, അതേപോലെ കണ്ണനുണ്ട്. അപ്പോൾ ഈ ശാസ്ത്രീയ രുദ്രപ്പയും കണ്ണനും ഇപ്പോൾ ആദ്യമായിട്ട് വരുന്ന ക്യാരക്ടേഴ്സാണല്ലോ. അപ്പോൾ ഇവർ 3 പേര് ആ ഗ്രാമവാസികളാണ്, വില്ലേജ് മെൻ ആണ്. അവരെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവർ സംസാരിക്കുന്നത് നോക്കാം. നാരായൺ: ഫ്രണ്ട്സ്, വി മസ്റ്റ് ഡിസ്കസ് ദിസ് കാംലി, ലെറ്റ് അസ് ഹിയർ വാട്ട് ഈച്ച് വൺ ഹാസ് ടു സേ. രാമണ്ണ: യു സ്പീക്ക് ഫസ്റ്റ്. നാരായൺ പറയും, നാരായൺ ആരാണെന്ന് അറിയില്ല, ഹെഡ് മാസ്റ്ററാണ്. ഫ്രണ്ട്സ് അപ്പോൾ അവിടെയുള്ള ആളുകളെ അഭിസംബോധന ചെയ്തിട്ട് പറയുന്നത് കൂട്ടുകാരെ, എന്താണ് നമ്മൾ ശാന്തമായി ഇരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. എന്താണ് കാര്യം? ആ ഒരു വില്ലേജിലെ ഒരു 5-സ്റ്റാർ ഹോട്ടൽ വരുന്നുണ്ട്. വില്ലേജ് ആ ഒരു ധർമ്മഗിരിയുടെ മുകളിൽ, ആ ഒരു മലമുകളിലാണ് വരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു മലമുകളിലേക്ക് പോകാൻ നല്ലപോലെയുള്ള വഴി ഒരു ഇടുക്ക് വഴിയാണ്, ഒരു ചെറിയൊരു ഇടവഴി പോലെ മാത്രമേ അങ്ങോട്ട് പോകാനുള്ള വഴിയുള്ളൂ. എന്നിട്ട് പോലും അവിടെ ഒരു ഇങ്ങനെ ഒരു 5-സ്റ്റാർ, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു 5-സ്റ്റാർ ഹോട്ടൽ വരിക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ അങ്ങനെ അങ്ങോട്ട് അവർ സാഗർ പറയുന്നുണ്ട്, അങ്ങനെ ആ ഒരു 5-സ്റ്റാർ ഹോട്ടലിലേക്ക് വഴി ചില റോഡ് ടാറിട്ട റോഡ് വരും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ആ ഒരു സ്ലോപ്പ്
ഒക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പോൾ ആ സമയത്ത് ചില വീടുകൾക്കൊക്കെ ചിലരുടെ വീടുകൾ നഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ അതിനൊക്കെ നല്ല കോമ്പൻസേഷൻ കൊടുക്കുമെന്ന് സാഗർ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അവർ ആ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാരായണൻ പറയുന്നത് എന്താണ്, നമ്മളിത് ഇരുന്ന് ചിന്തിക്കണം, ശാന്തമായിട്ട് ഇരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ലെറ്റ് അസ് ഹിയർ വാട്ട് ഈച്ച് വൺ ഹാസ് ടു സേ, നമുക്ക് കേൾക്കാം, ഓരോരുത്തർക്കും പറയാനുള്ളത് നമുക്ക് കേൾക്കാം. രാമണ്ണ യു സ്പീക്ക് ഫസ്റ്റ്. അപ്പോൾ നാരായണൻ ഫസ്റ്റ് പറയാൻ പറയുന്നത് രാമണ്ണയോടാണ്, ടീ ഷോപ്പ് ഓണറോടാണ് ഫസ്റ്റ് രാമണ്ണ പറയൂ, നിങ്ങൾ ആദ്യം പറയുമെന്ന് പറയുന്നത്. രാമണ്ണ, ഇറ്റ് ഈസ് എ ഫൂളിഷ് ഐഡിയ. Why do we need a five-star hotel in this village? Is my hotel not good enough? Ramanna's tea, Ramanna's coffee, Ramanna's doshas, vadas and idlis, not good enough, is it? രാമണ്ണ പറയാണ് ഇറ്റ് ഈസ് എ ഫൂളിഷ് ഐഡിയ, ഇതൊരു മണ്ടത്തരം തന്നെയാണ്, ഇങ്ങനെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ അതും ഈ ഒരു വില്ലേജിൽ വരുന്നത് ഒരു മണ്ടത്തരം തന്നെയാണ്. വൈ ഡു വി നീഡ് എ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇൻ ദിസ് വില്ലേജ്, നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു വില്ലേജിൽ ഈ ഒരു കുഗ്രാമത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ആവശ്യം എന്താണ്? ഈസ് മൈ ഹോട്ടൽ നോട്ട് ഗുഡ് ഇനഫ്, എന്താ എൻ്റെ ഹോട്ടൽ പോരെ? രാമണ്ണാസ് ടീ, രാമണ്ണാസ് കോഫി, രാമണ്ണയുടെ ചായ, അതേപോലെ രാമണ്ണയുടെ കോഫി, അതേപോലെ ദോശ, വട, ഇഡ്ലീസ്, രാമണാസ് ദോശാസ് വടാസ് ആൻഡ് ഇഡ്ലീസ്, നോട്ട് ഗുഡ് ഇനഫ് ഈസ് ഇറ്റ്? അത് പോരെ, രാമണ്ണൻ ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ശാസ്ത്രി പറയാണ്, കൂൾ ഡൗൺ രാമണ്ണ, യു ആർ ദോശാസ് ആൻഡ് ഇഡ്ലീസ് ആർ അൺബീറ്റബിൾ. ഒന്ന് തണുക്കൂ എന്ന് വെച്ചാൽ ഒന്ന് കൂളായിരിക്കും എന്ന് പറയുന്നു ശാസ്ത്രി. രാമണ്ണ ഒന്ന് അടക്കുകയാണ്, യു ആർ ദോശാസ് ആൻഡ് ഇഡ്ലീസ് ആർ അൺബീറ്റബിൾ, നിങ്ങളുടെ ദോശയും അതുപോലെ ഇഡ്ലിയും ഒരു സംഭവം തന്നെയാണ്. Your coffee and tea are famous in this village and beyond. നിങ്ങളുടെ ആ ഒരു കോഫിയും അതുപോലെ ചായയൊക്കെ ഉണ്ടല്ലോ, അത് ഈ ഒരു വില്ലേജിൽ തന്നെ ഈ ഒരു ഗ്രാമത്തിൽ ഫേമസ് ആണ്, അതുപോലെ തന്നെ അടുത്ത ഗ്രാമത്തിലൊക്കെ. I certainly don't think we need a fancy multi-storied hotel to compete with your tea shop. എന്താണ്, എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം തോന്നുന്നില്ല, അങ്ങനെ ഒരു മൾട്ടി സ്റ്റോയേർഡ് ഹോട്ടൽ, അങ്ങനെ ഒരുപാട് റൂമുകളും ഇതൊക്കെ ഉള്ള ഒരു ഹോട്ടൽ, അതും നിങ്ങളുടെ നമ്മുടെ രാമണ്ണയുടെ ടീ ഷോപ്പ്, അത് വെച്ചാൽ നിങ്ങളുടെ ടീ ഷോപ്പുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ മത്സരിക്കാൻ ഇങ്ങനെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ചായയും അതുപോലെ കോഫി ആയാലും ഇഡ്ലിയും അതേപോലെ ദോശ, അതൊക്കെ എന്താണ് ഒരു വലിയ സംഭവം, നല്ല ടേസ്റ്റിയാണെന്നാണ് ശാസ്ത്രി പറയുന്നത്. രാമണ്ണ ലുക്സ് അറൗണ്ട് പ്രൗഡ് ആൻഡ് ഹാപ്പി. രാമണ്ണ ഒന്ന് ഒരു അഭിമാനത്തോടെ നിന്നു. കണ്ണൻ, ദിസ് ട്രീ ഷോപ്പ് ഈസ് ഫൈൻ ഫോർ മീ, ബട്ട് ഇഫ് സമ്മൺ വാണ്ട്സ് ടു ബിൽഡ് എ ഗ്രാൻഡ് ഹോട്ടൽ, ഐ ഡോണ്ട് സീ എനി ഹാം. ഇറ്റ് വിൽ ബ്രിങ് ഇൻ ടൂറിസ്റ്റ്, ടൂറിസ്റ്റ് മീൻ മണി, ആൻഡ് ഹൂ ഡസ് നോട്ട് നീഡ് മണി. അപ്പോൾ കണ്ണൻ പറയണ, ദിസ് ട്രീ ഷോപ്പ് ഈസ് ഫൈൻ ഫോർ മീ, ഈ ഒരു ടീ ഷോപ്പ് ഓക്കെ ആണ്, നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ But if someone wants to build a grand hotel, I don't see any harm. പക്ഷേ ആരെങ്കിലും ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു ദോഷം ഞാൻ കാണുന്നില്ല. കണ്ണൻ പറയുന്നത് ഞാൻ കാണുന്നില്ല. ഇറ്റ് വിൽ ബ്രിങ് ഇൻ ടൂറിസ്റ്റ്, അങ്ങനെ ഒരു ഹോട്ടൽ ഇവിടെ ഈ ഒരു നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് വരും, നമ്മളുടെ നാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരും. ടൂറിസ്റ്റ് മീൻ മണി, ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷാണ്, മണിയാണ് ടൂറിസ്റ്റ് എന്ന് വെച്ചാൽ. ടൂറിസ്റ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ കച്ചവടങ്ങളും അതൊക്കെ എന്ത് ചെയ്യും, ഒന്നും കൂടെ ഉഷാറാവും. ആൻഡ് ഹൂ ഡസ് നോട്ട് നീഡ് മണി, ആർക്കാണ് ഇങ്ങനെ ഒരു ആർക്കും കാശിന് ആവശ്യമില്ലാത്തത്, കണ്ണൻ ചോദിക്കുകയാണ്. ആ ശാസ്ത്രി പറയാണ്, കണ്ണൻ യു ആർ റോങ് എ മൾട്ടി സ്റ്റോയേർഡ് ഹോട്ടൽ ക്യാൻ നവ കമപ്പ് ഓൺ ധർമ്മഗിരി. ശാസ്ത്രി അപ്പോൾ പറയാണ്, കണ്ണൻ നിങ്ങൾക്ക് തെറ്റി, എന്താണ് എ മൾട്ടി സ്റ്റോയേർഡ് ഹോട്ടൽ ക്യാൻ അവർ കമപ്പോൺ ധർമ്മ, ആ ധർമ്മഗിരിയുടെ മുകളിലൊന്നും ഒരു മൾട്ടി സ്റ്റോയേർഡ് ആയിട്ടുള്ള ഇത്രയും വലിയൊരു ഹോട്ടലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അതൊന്നും വരില്ല എന്ന്, ഒരിക്കലും വരില്ല എന്ന് പറയുന്നു. നാരായണൻ പസിൽഡ്, വാട്ട് ഡു യു മീൻ നവർ? മിസ്റ്റർ സാഗർ ടോൾഡ് മീ ദാറ്റ് ലോറീസ് ആൻഡ് ട്രാക്സ് വുഡ് സ്റ്റാർട്ട് അറൈവിംഗ് ടുമോറോ, ദ ഫൗണ്ടേഷൻ വിൽ ബി ലേ സൂൺ. നാരായണ ഒന്ന് കൺഫ്യൂഷനായിട്ട് പറയുന്നു, ആലോചിച്ച് പറയുന്നു, വാട്ട് ഡു യു മീൻ നവർ? ശാസ്ത്രി പറഞ്ഞല്ലോ ഒരിക്കലും അങ്ങനെ ആ ഒരു ധർമ്മഗിരിയുടെ മുകളിൽ ഇങ്ങനെ ഒരു വലിയൊരു ഹോട്ടലൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണ ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും എന്നുള്ളത് കൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ സാഗർ ടോൾഡ് മീ ദാറ്റ് ലോറീസ് ആൻഡ് ട്രക്സ് വുഡ് സ്റ്റാർട്ട് അറൈവിംഗ് ടുമോറോ.
സാഗർ പറഞ്ഞിരുന്നല്ലോ എന്ത് ലോറീസും അതുപോലെ ട്രക്കുകളൊക്കെ നാളെ തന്നെ വരുമെന്ന്. ദ ഫൗണ്ടേഷൻ വിൽ ബി ലെയ്ഡ് സൂൺ. ആ ഒരു തറക്കല്ല് അടുത്തന്നെ ഇടുന്നു പറഞ്ഞിരുന്നു. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ തറ, അടിത്തറ. ശാസ്ത്രി: വി ഹാവ് ഗോട്ട് ടു സ്റ്റോപ്പ് ഇറ്റ്. വി കനോട്ട് അലോ തോഡ്ലേഴ്സ് പീപ്പിൾ ടു റൂയിൻ അവർ ബ്യൂട്ടിഫുൾ മൗണ്ടൻ. ദർ ഈസ് അനദർ മോർ അർജൻറ്റ് റീസൺ. ധർമ്മഗിരി കനോട്ട് സപ്പോർട്ട് എ ബിൽഡിംഗ് ദാറ്റ് ബിഗ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ശാസ്ത്രി പറയുന്നു, ഓ അങ്ങനെയാണോ, എങ്കിൽ അതെന്തായാലും നമുക്ക് തടയണം. അങ്ങനെ നാളെ അങ്ങനെ ഒരു ട്രക്സും ലോറീസൊക്കെ വരുന്നു അല്ലെങ്കിൽ പണി തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് തടയണം. വി കനോട്ട് അലോ തോട്ട്ലെസ് പീപ്പിൾ ടു റൂയിൻ അവർ ബ്യൂട്ടിഫുൾ മൗണ്ടൻ. എന്താണ്, നമ്മൾ ഒരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പാടില്ല ഇങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത ആളുകൾ നമ്മളുടെ ആ ഒരു നമ്മുടെ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു ബ്യൂട്ടി നശിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു മലയുടെ ആ ഒരു ബ്യൂട്ടി നശിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത് എന്നാണ് ശാസ്ത്രി പറയുന്നത്. ദർ ഈസ് അനദർ മോർ അർജൻറ്റ് റീസൺ. അതുമല്ല, വേറൊരു കാരണം കൂടിയുണ്ട്. എന്താണ് ആ കാരണം? ധർമ്മഗിരി കനോട്ട് സപ്പോർട്ട് എ ബിൽഡിംഗ് ദാറ്റ് ബിഗ്. ധർമ്മഗിരിക്ക് അങ്ങനെയൊരു അത്രയും വലിയൊരു ബിൽഡിംഗ് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ശക്തി ഇല്ലയെന്നാണ് പറഞ്ഞത്. ആ ഒരു മലയ്ക്ക്, ധർമ്മഗിരി ആ ഒരു മലയ്ക്ക് അത്രയും വലിയൊരു ബിൽഡിംഗ് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഡേഞ്ചർ. അത് അപകടകരമാണ്. രാമണ്ണ: വൈ ഡു യു സേ ഇറ്റ് ഈസ് ഡേഞ്ചറസ്? അപ്പോൾ രാമണ്ണ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ അപകടമാണെന്ന് പറയുന്നത്? ശാസ്ത്രി: My grandfather told me when we were going up Dharmagiri to the temple once, when the temple was built 300 years ago, they realized that the earth there could not hold a structure taller than 30 feet. It would be dangerous to dig too deep for foundation. ശാസ്ത്രി പറയണത് എന്താണ്, ആ ഡേഞ്ചറസ് ആകാനുള്ള കാരണം എന്താണെന്നുള്ളത് പറയുകയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുള്ളത്? വെൻ വി വർ ഗോയിങ് അപ് ധർമ്മഗിരി ടു ദ ടെമ്പിൾ വൺസ്. ആ ഞങ്ങൾ ഒരു ദിവസം ആ ധർമ്മഗിരിയുടെ മുകളിലുള്ള ആ ഒരു അമ്പലത്തിൽ പോയ സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെൻ ദ ടെമ്പിൾ വാസ് ബിൽറ്റ് 300 years അഗോ, ദേ റിയലൈസ് ദാറ്റ് ദി എർത്ത് ദർ കുഡ് നോട്ട് ഹോൾഡ് എ സ്ട്രക്ചർ ടോൾ ദൻ 30 feet. ആ ഒരു 300 വർഷം മുന്നേ ആ ഒരു ടെമ്പിൾ, ആ ഒരു അമ്പലം അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടെയുള്ള ആ ഒരു ഭൂമിക്ക്, എന്ന് വെച്ചാൽ ആ ഒരു മലയ്ക്ക് അത്രയും വലിയൊരു വല്ല നീളത്തിലുള്ള അല്ലെങ്കിൽ 30 അടി മുകളിലുള്ള ഒരു കെട്ടിടം താങ്ങാനുള്ള ശേഷി ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യം അവരന്ന് മനസ്സിലാക്കിയിരുന്നു. ഇറ്റ് വുഡ് ബി ഡേഞ്ചറസ് ടു ഡിഗ് ടു ഡീപ്പ് ഫോർ ഫൗണ്ടേഷൻ. എന്താണ്, അത്രയും ഇങ്ങനെയൊരു ഫൗണ്ടേഷൻ ആ ഒരു അത്രയും വലിയൊരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടൊരു തറക്കല്ലിടാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ഭയങ്കരമായിട്ടുള്ളൊരു അപകടകരമാണ്. നാരായൺ എക്സൈറ്റഡ്: ദാറ്റ് ഈസ് ഓൾ ദി മോർ റീസൺ വൈ എ ഹോട്ടൽ കനോട്ട് ബി ബിൽഡ്. കം ഓൺ, ലെറ്റ് അസ് ടോക്ക് ടു മിസ്റ്റർ സാഗർ ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. അങ്ങനെ നാരായണൻ പിന്നെ എക്സൈറ്റഡ് ആയിട്ട് കുറച്ച് ആകാംക്ഷയോടെ പറയാണ്. ദാറ്റ് ഈസ് ഓൾ ദ മോർ റീസൺ വൈ എ ഹോട്ടൽ കനോട്ട് ബി ബിൽഡ്. അപ്പോൾ നമുക്ക് എന്തുണ്ട്, നമ്മളുടെ കയ്യിൽ ഒരു റീസൺ ഉണ്ട്, ഒരു കാരണമുണ്ട്. അവിടെ അങ്ങനെ ഒരു ഹോട്ടൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? ഡേഞ്ചറസ് ആണ്. അങ്ങനെ 300 വർഷം മുന്നേ ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തിയിരുന്നില്ല. അങ്ങനെ ഒരു അത്രയും നീളത്തിലുള്ള ഒരു ബിൽഡിംഗ് ഒന്നും അവിടെ താങ്ങാനുള്ള ശേഷി ധർമ്മഗിരിക്കില്ല എന്നുള്ളൊരു കാര്യം നമ്മളുടെ ശാസ്ത്രിയുടെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള റീസൺ നമ്മളുടെ അടുത്തുണ്ടാവുമ്പോൾ എന്താണ്, നമ്മൾ ഇത് ഇങ്ങനെ ഒരു ഹോട്ടൽ അവിടെ കെട്ടാൻ ഒരിക്കലും സമ്മതിക്കരുത്. കം ഓൺ, ലെറ്റ്സ് ടോക്ക് ടു മിസ്റ്റർ സാഗർ ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. നമ്മളിപ്പോൾ തന്നെ പോകണം, സാഗറിനെ കാണണം, ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നാരായണ പറയണം. ദെൻ കർട്ടൻ ഫോൾസ്, കർട്ടൻ വീഴണം. അപ്പോൾ ആ ഒരു സീനും എൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സീനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീനിൽ 3 ക്യാരക്ടേഴ്സും കൂടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? ശാസ്ത്രി, അതുപോലെ രുദ്രപ്പ, കണ്ണൻ. അപ്പോൾ ശാസ്ത്രിയും കണ്ണനുമാണ് ഇതിൽ പറയുന്ന ഡയലോഗ്സുകൾ. ശാസ്ത്രിക്കും അതുപോലെ കണ്ണനേ ഉള്ളൂ, ബാക്കി രുദ്രപ്പയുടെ ഡയലോഗ്സ് ഇതിലില്ല. പക്ഷേ ആ ഒരു സീനിൽ രുദ്രപ്പയും കൂടെ ഉണ്ട്. ആ ഒരു ടീ ഷോപ്പിൽ രുദ്രപ്പയും കൂടെ ഇരിക്കുന്നൊരു ഇതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.